കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹതകൾ വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുന്നു. കേസന്വേഷണം സി ബി ഐക്ക് കൈമാറാനുള്ള പിണറായി സർക്കാരിൻ്റെ തീരുമാനം മണിയെ സ്നേഹിക്കുന്നവർ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. സത്യം താമസിയാതെ അറിയുമെന്ന് അവർ പ്രത്യാശിക്കുന്നു. കലാഭവൻ മണിയുടേത് സ്വാഭാവിക മരണമോ അതോ അസ്വാഭാവികമോ നേരറിയാൻ സി ബി ഐ വരുന്നു. കടുത്ത കരൾ രോഗമുണ്ടായിരുന്ന മണി സ്വാഭാവികമായി മരണപ്പെട്ടുവെന്ന നിഗമനങ്ങൾ തീർത്തും അവാസ്തവമെന്ന് തോന്നാവുന്ന വിധത്തിൽ ദുരൂഹമാവുകയാണ് കേസ്. ഹൈദരാബാദ് കേന്ദ്ര ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കലാഭവൻ മണി കേസിൽ വഴിത്തിരിവാകുന്നു. മണിയുടെ ശരീരത്തിൽ 45 മില്ലിഗ്രാം മെത്തനോൾ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാക്കനാട് ലാബിൽ കണ്ടെത്തിയതിനേക്കാൾ വളരെയധികം മെത്തനോൾ മണിയുടെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ. അതായത് മരണകാരണമാകാവുന്ന അളവിൽ മെത്തനോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരണം. മെത്തനോൾ ചെന്നാൽ ഉണ്ടാവുന്നതിന് സമാനമായ ലക്ഷണങ്ങളാണ് മരണസമയത്ത് മണിയിലുണ്ടായിരുന്നതെന്നും അന്വേഷണ സംഘവും മെഡിക്കൽ സംഘവും വിലയിരുത്തുന്നു. ഇപ്പോൾ വീണ്ടും ഇത് സി ബി ഐയിലേക്ക് പോയി ഉള്ള ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഇതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും ഇരട്ടി കാണും. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, ക്ലോർപൈറോഫോസിനെ കുറിച്ച് അന്വേഷണം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇതിൻ്റെ നിഗമനം എത്തിയിരിക്കുന്നത് ചേട്ടൻ പാടിയിൽ ഛർദ്ദിച്ചിട്ടുള്ള ചേട്ടൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന്, അതായത് രക്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ ക്ലോസറ്റിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ, പിന്നെ ചേട്ടൻ ടൗലിൽ നിന്ന് തുടച്ചിട്ടുള്ള രക്താവശിഷ്ടങ്ങൾ, ഇതിൽ നിന്നാണ്, ഇത് വളരെ ഡയറക്റ്റാണ്. പിന്നെ കാക്കനാട് ലാബിലേക്ക് പോയിട്ടുള്ളത് ഡയാലിസിന് ശേഷവും പിന്നെ സ്റ്റൊമക്ക് വാഷ് ചെയ്തതിന് ശേഷമുള്ള ആന്തരിക അവയവങ്ങളാണ് അവിടെ. പിന്നെ തന്നെയല്ല വിസ്ര, ഇതാണ് അവിടുത്തെ ടെസ്റ്റിൽ പോയിട്ടുള്ളത്. അതൊക്കെ ഡയാലിസിന് ശേഷമുള്ള കാര്യമാണ്. ഈ കേസ് ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റാത്ത രീതിയിലാണ് പലപ്പോഴും എൻ്റെ എവിഡൻസ് നിൽക്കുന്നത്. അത് ആൽക്കഹോളും കെമിക്കലായിട്ടുള്ള വിഷദ്രാവകം ഉൾപ്പെടെയുള്ള പല കൺഫ്യൂഷൻ ഉണ്ടായി. ഒന്ന്, കേരളത്തിലെ കെമിക്കൽ ലാബ് പറയുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ഹൈദരാബാദിലെ കെമിക്കൽ ലാബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് കെമിക്കൽ ലാബുകൾ തമ്മിൽ പോലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളതുകൊണ്ട് സി ബി ഐ പോലൊരു ഏജൻസി, അവർക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ 14 ലാബുകളുണ്ട്, ആ 14 ലാബിൽ എവിടെയും കൊണ്ടുപോയി അത് പരിശോധിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റും. കാക്കനാട് ലാബിലെ പരിശോധനയിൽ കീടനാശിനി കണ്ടെത്തിയിരുന്നു, പക്ഷേ ഇത് ഹൈദരാബാദ് ലാബ് തള്ളുന്നു. എന്തായാലും മരണകാരണമാകാവുന്ന അളവിൽ മെത്തനോൾ മണിയുടെ ശരീരത്തിലെത്തിയെന്നത് നിർണായകമാണ്. അങ്ങനെയെങ്കിൽ മെത്തനോൾ എങ്ങനെ ഉള്ളിലെത്തിയെന്ന ചോദ്യമാണ് പ്രസക്തം. മണി തങ്ങിയിരുന്ന പാടിയിൽ ഒരു മാസം മുമ്പ് വ്യാജശാരായം എത്തിച്ചിരുന്നുവെന്ന് മൊഴിയുണ്ട്. പക്ഷേ 4 ഒത്തുകൂടലിൽ ഇത് ഉപയോഗിച്ചതായി മൊഴിയില്ല. പിന്നെ എങ്ങനെ മെത്തനോൾ വൻതോതിൽ മണിയുടെ ഉള്ളിലെത്തി എന്ന കാര്യമാണ് കണ്ടെത്തേണ്ടത്. മെത്തനോൾ കലർന്ന മദ്യം മണി സ്വയം കഴിച്ചതാണോ? കടുത്ത കരൾ രോഗമുള്ളയാളാണ് മണിയെന്ന് സഹായികൾക്ക് അറിയാം. എന്നിട്ടും വീര്യം കൂടിയ മദ്യം കഴിക്കുന്നതിൽ നിന്ന് മണിയെ വിലക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇനി ഇവർ അറിയാതെയാണോ മണി വീര്യം കൂടിയ മദ്യം അകത്താക്കിയത്? അല്ലെങ്കിൽ മണി അറിയാതെ ഈ മദ്യം അകത്ത് എത്തിയതാണോ? തലേ ദിവസം അവിടെ വന്നിട്ടുള്ള ആളുകൾ, ഇപ്പോൾ സാബു ആയാലും ജാഫർ ഇടുക്കി ആയാലും അല്ലെങ്കിൽ മറ്റേത് വ്യക്തികളാണ് അവിടെ വന്നിട്ടുള്ളതെന്നും, അവരേത് തരത്തിലുള്ള മദ്യമാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളാണോ അവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്നും വളരെ വ്യക്തമായിട്ട് മാനേജറായിട്ടുള്ള ജോബിക്കറിയാം. അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്ന അരുണും വിപിനും ഡ്രൈവർ പീറ്റർക്കും തുടങ്ങി അവിടെയുള്ള എല്ലാവർക്കും ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ സൂചനകൾ ഉണ്ട്. ഈ കാര്യം തന്നെയാണ് നമ്മൾ അന്ന് മുതൽ ദുരൂഹതയായിട്ട് പറയുന്നത്. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാത്രമായിട്ട് വിഷം ഒതുങ്ങിപ്പോയി? തീവ്രമായ കരൾ രോഗമുണ്ടായിരുന്നു. അദ്ദേഹം മദ്യപിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹാർഡ് ലിക്കർ കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ, അങ്ങനെ സംഭവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പിന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി ബോധപൂർവം ഇത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒരാൾ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വസ്തു അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞ് അതുകൊണ്ട് മരണം സംഭവിക്കുകയാണെങ്കിൽ, പിന്നെ ആ അറിവ് ഉണ്ടായിരുന്നു എന്ന കാരണം കൊണ്ട് കൊലപാതകത്തിന് തുല്യമായ കുറ്റമാണ്. മണിയുടെ ശരീരത്തിൽ മെത്തനോളിൻ്റെ അംശം എങ്ങനെ കടന്നു? അത് സ്വമേധയാ മണി കഴിച്ചതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും രഹസ്യമായി അത് കഴിപ്പിച്ചതാണോ? സി ബി ഐക്ക് ഇക്കാര്യം എളുപ്പത്തിൽ തെളിയിക്കാനാകുമെന്ന് മണിയുടെ ആരാധകർ വിശ്വസിക്കുന്നു.
അഞ്ചാം തീയതിയാണ് മണിയുടെ നില മോശമാകുന്നത്. എന്നാൽ ആശുപത്രിയിൽ പോകാൻ മണി തയ്യാറായിരുന്നില്ല എന്നാണ് സഹായികൾ പറയുന്നത്. പിന്നീട് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ നൽകി മണിയെ ആശുപത്രിയിലെത്തിക്കുന്നു. പക്ഷേ ഈ വിവരം അപ്പോഴൊന്നും ബന്ധുക്കളെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ട്? അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ സെഡേറ്റീവ് കൊടുത്തു. സെഡേറ്റീവ്, ഇങ്ങനെ കരൾ രോഗമുള്ള ഒരാൾക്ക് സെഡേറ്റീവ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് രോഗത്തിന് വളരെ എന്താണ് പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അപ്പോൾ അത് കൊടുത്തത് എത്ര ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ആ കൊടുത്ത സെഡേറ്റീവ് ഏതാണ് മരുന്ന് എന്ന് നോക്കണം. അത് ചിലപ്പം ഈ കരൾ രോഗമുള്ള ആൾക്ക് പറ്റാത്തതായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ മരണം സംഭവിക്കാം. പിന്നെ ഇത് ആളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ ഈ സിംപ്റ്റം കാണിച്ചിട്ട് വൈകുന്നേരം വരെ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു സംശയം വരും, സ്വാഭാവികമായിട്ട് ഇത് ആത്മഹത്യയാണോ എന്ന്. പക്ഷേ എന്നാൽ തന്നെ അദ്ദേഹം വെറുതെ ചിലപ്പോൾ പറയുന്നതായിരിക്കും കൊണ്ടുകൊണ്ടാണ്, കൂടെയുള്ള ആളുകൾ അത് ബന്ധുക്കളെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് വലിയൊരു ദുരൂഹതയുണ്ട്. ഇതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തതയോടുകൂടിയ സാഹചര്യ തെളിവുകൾ. കാരണം ഒരു വ്യക്തിയെ, മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ നേരെ സമയത്തിന് ആശുപത്രിയിലേക്ക് എത്തിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ചെറുതായിട്ട് കരൾ രോഗമുള്ള ഒരാൾക്ക് പലതരത്തിലുള്ള മരുന്നുകൾ കുത്തിവെക്കുകയും, രണ്ട് തരത്തിലാണ്, കാരണം ഒന്ന് ഞങ്ങളോട് ചോദിക്കാതെ ഈ സഡേഷൻ കൊടുക്കുക, ഇനി ചേട്ടൻ്റെ കരൾ അത്ര വീക്കായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദിനം പ്രതി ഉണ്ടാകുന്ന ഭക്ഷണത്തിൽ നിന്നാണ് വിഷാംശം അടിഞ്ഞു കൂടിയെന്നുണ്ടെങ്കിൽ പോലും എന്തിന് സഡേഷൻ കൊടുത്തു? അത്രയും വീക്കാണ് കരളായിരുന്നെങ്കിൽ ഈ സഡേഷൻ കൊടുത്തത് അത് ഓപ്പോസിറ്റ് ആവില്ലേ? കാരണം നിത്യേന കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വിഷം ഊറുകയാണെങ്കിൽ പിന്നെ കൊടുത്ത ഈ മയക്കമരുന്നുകളിൽ നിന്ന് എൻ്റെ ചേട്ടനെ അബോധാവസ്ഥയിലേക്ക് നയിച്ചത് അതാണ് പ്രധാന കാരണം. കാരണം എൻഡോസ്കോപ്പി വരെ നടത്തിയത് നമ്മളോട് ചോദിച്ചിട്ടല്ല, ഇവിടുന്ന് സഡേഷൻ കൊടുത്ത് കൊണ്ടുപോയി തിരിച്ച് അവിടെ ചെന്ന് എൻഡോസ്കോപ്പി കൊടുത്തു, ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ആറാം തീയതി രാവിലെ മണിയുടെ സഹായികൾ തിടുക്കത്തിലെത്തി പാടി ശുതിയാക്കിയതിൻ്റെ കാരണമെന്ത്? ജോബി പറഞ്ഞിട്ടാണ് ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് പിന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്നും ജോബിയും വിനയൻ എന്ന് പറഞ്ഞ വ്യക്തിയും ഇവിടെ വന്നുകൊണ്ട് ഈ വിഷമദ്യം അടങ്ങിയിട്ടുള്ള മദ്യക്കുപ്പികൾ ഏത് തന്നെയായാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിഷമായാലും അത്തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ മാറ്റപ്പെട്ടിട്ടുള്ളത്. തെളിവുകൾ നശിപ്പിച്ചതൊന്നും ഇനിയിപ്പോൾ രണ്ടാമത് എടുക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ട് മാറ്റപ്പെട്ടു എന്നുള്ളത്, അത് മാറ്റപ്പെട്ടത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലോ ഭയം കൊണ്ട് സംഭവിച്ചു പോയതാണോ എന്നൊക്കെ അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സിനിമയിലും വേദികളിലും നിറഞ്ഞു നിന്ന മണി, അതുവഴി ഉണ്ടായ സമ്പാദ്യം. മണിയുടെ മരണം അസ്വാഭാവികമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഏത്? സാമ്പത്തികമായി ചേട്ടനെ ചൂഷണം ചെയ്ത ആരൊക്കെയുണ്ടോ അവരെല്ലാം ഞങ്ങൾ ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികം തന്നെയാണ് പ്രധാന ഘടകം. മണിയുടെ മരണത്തിൽ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ CBI എത്തുമ്പോൾ വിശ്വസനീയമായ ഉത്തരങ്ങൾ തേടുന്ന നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കി. ഈ കലാഭവൻ മണി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അന്വേഷിക്കുന്ന ടീമിലുള്ളവർക്കും വ്യക്തിപരമായി കലാഭവൻ മണിയോട് പലപ്പോഴും ആരാധനയോ ബന്ധവും ഉള്ളവരായതുകൊണ്ടും അത് കേസ് അന്വേഷണത്തിന് ചിലപ്പോൾ പ്രെജുഡിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് കേട്ടു നിൽക്കുന്ന ആളുകൾക്ക്, കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അതിനകത്ത് ചിലപ്പോൾ വിശ്വാസ്യത കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ കേസ് ഒരു സെൻട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു അലിഗേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും പോലീസിൻ്റെ അതിൽ ആ ഫയലിൽ അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങൾ ഇവർ മനസ്സിലാക്കി എന്നല്ലാതെ ആ വഴിക്ക് അവരന്വേഷിക്കില്ല. അവർ പുതിയൊരു കേസെടുക്കുന്ന മാതിരിയാണ് ഇതിനെ അന്വേഷിക്കാം. ഉത്തരങ്ങൾ തേടി സംസ്ഥാന പോലീസ് സഞ്ചരിച്ച വഴികളിൽ നിന്ന് വേറിട്ട വഴികളിലൂടെ CBIക്ക് സഞ്ചരിക്കാനാവുമോ? മണിയുടെ ബന്ധുക്കളും ആരാധകരും കാത്തിരിക്കുന്നതും അതിനുവേണ്ടി. ആദ്യത്തെ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും വൈറ്റൽ എവിഡൻസ് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ നമുക്ക് കമൻ്റ് ചെയ്യാൻ ഒക്കെയല്ല. CBI അന്വേഷിച്ചിട്ട് CBIയുടെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റും. ഈ ചാർജ് ഷീറ്റിനകത്ത് ആദ്യത്തെ ടീം ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഫോൾട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കുഴപ്പമുണ്ടെന്ന് പറയത്തക്ക യാതൊന്നും തെളിവായി വന്നിട്ടില്ല. രണ്ട് കെമിക്കൽ ലബോറട്ടറികൾ തമ്മിൽ വ്യത്യസ്തമായ രണ്ട് റിപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അത് സംബന്ധിച്ചൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്യാനൊരു മറ്റൊരു ടീം വന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. മണിയുടെ സഹായികളെയും സുഹൃത്തുക്കളെയും അകാരണമായി സംശയിക്കുകയും മാനസികമായി അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ന്യായമല്ല. അതേസമയം മരണത്തിന് കാരണക്കാരല്ലെങ്കിൽ യഥാർത്ഥ കാരണം എന്തെന്ന് തെളിയിക്കാൻ CBIയുമായി ഇവർ സഹകരിക്കണം. നാം എല്ലാം സ്നേഹിച്ചിരുന്ന ആ കലാപ്രതിഭയുടെ ഓർമ്മയോട് ചെയ്യാവുന്ന നീതി അതുമാത്രമാണ്. ഈ ആഴ്ചത്തെ അജണ്ട ഇവിടെ തീരുന്നു. അടുത്ത ആഴ്ച പുതിയ അജണ്ടകളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.